ഇത് പ്രഭാതകാലം മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. മീഖാപ്രവചനം 2:7. യാക്കോബ് ഗൃഹമേ, ഇതെന്തൊരു വാക്കാകുന്നു! യഹോവ മുൻകോപിയോ? ഇതെന്തൊരു വാക്കാകുന്നു! അങ്ങനെയോ അവൻ്റെ പ്രവൃത്തികൾ! നേരായി നടക്കുന്നവന് എൻ്റെ വചനങ്ങൾ ഗുണകരമല്ലയോ? നേരായി നടക്കുന്നവന് എൻ്റെ വചനങ്ങൾ ഗുണകരമല്ലയോ? ദൈവം മുൻകോപിയാണോ? ദൈവം മഹാകോപിഷ്ഠനാണോ? ഇങ്ങനെയൊക്കെ നമുക്ക് വചനം വായിക്കുമ്പോൾ പലപ്പോഴും സംശയങ്ങളുണ്ടാകാറുണ്ട്. എന്നാൽ ദൈവം സ്നേഹമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവം അതേസമയം കോപിക്കുന്നു എന്നും നാം വായിക്കുന്നു. എന്നാൽ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാത്സല്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോപമാണത്. അപ്പന് മക്കളോട് ദേഷ്യം കോപം തോന്നുന്നത് പോലെ ആ സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള കോപമാണത്. മടങ്ങി വരുവാൻ വേണ്ടി, പിന്തിരിയുവാൻ വേണ്ടി, ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ വേണ്ടി പലപ്പോഴും നമ്മളവനെ പ്രകോപിപ്പിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് ബാലശിക്ഷ ലഭിക്കാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മെ കരുതുന്നു, പരിപാലിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യൻ്റെ കോപം പോലെയുള്ള കോപമോ പ്രതികാര ബുദ്ധിയോ പ്രതികാരം ചെയ്യുന്നവനോ അല്ല നമ്മളുടെ ദൈവം. ഇവിടെ ഇതാ, എൻ്റെ വചനങ്ങൾ നേരായി നടക്കുന്നവന് ഗുണകരമല്ലയോ എന്നാണ് അതിൻ്റെ അവസാനം ചോദിക്കുന്നത്. അപ്പോൾ ദൈവവചനം നേരായി നടക്കുന്നവന് ഗുണകരമായി ഭവിക്കും. അവൻ്റെ നേരെ ദൈവത്തിൻ്റെ കോപം ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്നവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രവിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ യാത്രയിലായിരിക്കാം, നിങ്ങൾ ഓഫീസിലായിരിക്കാം, നിങ്ങൾ കിടക്കയിൽ എഴുന്നേൽക്കുകയായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ടൈം സോണിലായിരിക്കാം. എന്നാൽ ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, എൻ്റെ വചനം നിനക്ക് നേരായി നടക്കുന്നതിന് തക്കവണ്ണം തുണയല്ലേ? നേരായി നടക്കുന്ന നിങ്ങൾക്ക് എൻ്റെ വചനം ഗുണകരമല്ലേ? അങ്ങനെയെങ്കിൽ ഒരിക്കലും എൻ്റെ കോപം നിങ്ങളുടെ നേരെ വരികയില്ല. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ കോപം ക്ഷണം നേരത്തേക്കേ ഉള്ളതെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ഗ്രഹിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് നേരായി നടക്കുവാൻ തക്കവണ്ണം ഗുണകരമായി മാറുമെന്ന് പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുവനന്തപുരം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും കൂടി വരാം.